കോട്ടക്കിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടതാ, ദാ ട്രയാങ്കിൾ ബ്രേക്കൗട്ട്. നമുക്ക് വേറെ അവർ അതിനകത്ത് പർച്ചേസ് നടന്നോ സെല്ല് നടന്നോ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കേണ്ട ഈ ഒരു കാര്യം മാത്രം, കോട്ടക്കിൽ എന്താണ് ഇവിടെ ഒരു ബ്രേക്കൗട്ട്, ദാ ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ, ദാ ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ ബ്രേക്കൗട്ട് കൊടുത്തു, ബ്രേക്കൗട്ട് വന്നു, തിരിച്ച് റീട്രേസ് ചെയ്ത് തിരിച്ച് താഴെ വന്നു, വീണ്ടും ശക്തമായിട്ട് താഴെ വന്നു, വീണ്ടും റീട്രേസ് ചെയ്ത് വീണ്ടും ദാ താഴെ വരികയാണ്. കണ്ടോ കോട്ടക്കിൻ്റെ ലെവൽ കണ്ടോ കോട്ടക്ക്. അപ്പോൾ ഇനി കോട്ടക്ക് താഴെ വരാൻ ഇനി സാധ്യത, ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ഉണ്ട്, ഇത് ബ്രേക്ക് ചെയ്യാതെ ഇനി താഴേക്ക് പോകരുത്. അത് പക്ഷേ ഉറപ്പായിട്ടും താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കോട്ടക് ബാങ്ക്. ബിക്കോസ് ഈ ഒരു പാറ്റേൺ വൈസ് നോക്കൂ, ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇനി ഇത് താഴെ, ഇത് ഇവിടെ നിന്ന് ഒരു ലോ വന്നു, ദെൻ അഗെയിൻ ഒരു ഹൈ, അടുത്തത് ഇത് ഈ ഒരു ഏറ്റവും കുറഞ്ഞത് ഈ ഒരു സർക്കിൾ ഈ ഒരു ലെവലിലേക്കെങ്കിലും മാർക്കറ്റ് താഴെ വരേണ്ടതുണ്ട്. കണ്ടോ അപ്പോൾ ബ്രേക്കൗട്ട് പോയ സ്റ്റോക്കാണ്, പക്ഷേ അതും ഓർക്കണം ബ്രേക്കൗട്ട് വളരെ ഫാസ്റ്റായിട്ട് പോയി, പക്ഷേ അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല, താഴെ വന്നു, വീണ്ടും ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, താഴെ പോയി. അപ്പോൾ ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ്, ഇവിടെ നിന്ന് ഇതായത് ബ്രേക്ക് ചെയ്തു, ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ഇനി വേണ്ടുന്നത് ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട്, അതുകൊണ്ട് ഈ ഒരു ലെവൽ എത്രയാണ് 1861 താഴെ അടുത്ത അതിൻ്റെ ടാർഗറ്റ് 1826 കഴിഞ്ഞാൽ അടുത്ത് 26 ബ്രേക്ക് ചെയ്താൽ അടുത്ത ലെവൽ എന്ന് പറയുന്നത് 26 ഇവിടെ, ദെൻ അതിൻ്റെ ലോ എന്ന് പറയുന്നത് ഇവിടെ, ഇവിടെ എന്ന് പറയുമ്പോൾ എത്രയാണ് 1750 വരെ, 1750. സോ ഇത്രയും ലെവൽസ് പ്രൈസ് ആക്ഷൻ പ്രകാരം നമുക്ക് ഏറ്റവും കുറഞ്ഞത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് മിനിമം. അത് വീണ്ടും ചിലപ്പോൾ താഴേക്ക് വന്നെന്ന് വരാം, കാരണം അത് അതുപോലെയാണ് പാറ്റേൺ ഇങ്ങനെയാണ് ഫോളോ ചെയ്ത്. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം കിടക്കുന്നത്, ഈ ഒരു സോണും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം, ഏതാണ് 1779. അപ്പോൾ നമുക്ക് ഈ 67 എന്നുള്ളത് ഒരു 79, കാരണം ഇതിന് മുന്നേ ഇവിടെ വന്ന് അവിടെ വന്നിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഇവിടെ വന്നിട്ട് ഒരു ബൗൺസ് ബാക്ക് ചെയ്തൊരു പോയിൻ്റാണ്. അപ്പോൾ 81 കഴിഞ്ഞാൽ അടുത്ത മേജർ ഫോൾ എന്ന് പറയുന്നത് 59 മുതൽ 60. ഇതൊക്കെയാണ് സിമ്പിൾ ലോജിക്, ഇത്രയും നമ്മളിങ്ങനെ ലോജിക്കലി നോക്കിയാൽ തന്നെ ഫോളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കോട്ടക് ബാങ്ക്. സോ കോട്ടക് ബാങ്ക് ആരെങ്കിലും രാവിലെ തന്നെ പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, പുട്ട് ഓപ്ഷൻസ് ആയിട്ടുള്ള പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തവർ ഹോൾഡ് ചെയ്യുക, അല്ലാത്തവർ ഇതിന് താഴെ ബ്രേക്കൗട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുക കോട്ടക് ബാങ്ക്. ഓക്കെ. ഇതിന് താഴെ ബ്രേക്കൗട്ട് കൊടുക്കുകയാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ വീണ്ടും കോട്ടക് ബാങ്ക് താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആസ് പെർ നമ്മുടെ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി പ്രകാരം അത് താഴേക്ക് വരാം. താഴേക്ക് വരാൻ രണ്ട് കണ്ടീഷൻ, ഒന്ന് ഇവിടെ നോക്കൂ, ഇതേ ലെവലിൽ ഇവിടെ ഒരിക്കൽ താഴെ വന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ, എത്രയോ ദിവസം ഇവിടെ ഈ റേഞ്ച് എത്രയാ 1900 ഒരു 25 പോയിന്റിന്റെ ഒരു റേഞ്ച്, ഈ ഒരു കൺസോളിഡേഷൻ ഏരിയ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കൺസോളിഡേഷൻ ഏരിയ ദാണ്ട് ഈ ഒരു കൺസോളിഡേഷൻ ഏരിയയിൽ ഒത്തിരി ദിവസം ഇത് കൺസോളിഡേറ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കൺസോളിഡേഷൻ നമുക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാം. അതായത് വന്നു വീണ്ടും ഇവിടെ ഒരു കൺസോളിഡേഷനൊക്കെ കഴിഞ്ഞു പിന്നെ ബ്രേക്കൗട്ട് ചെയ്ത് താഴെ പോകുമ്പോൾ മാത്രമേ അത് ശക്തമായിട്ട് താഴെ പോകാൻ സാധ്യതയുള്ളൂ. അതും അടുത്ത ലെവൽ 827 എത്തുമ്പോൾ വീണ്ടും അതെന്താ ചെയ്യുക, അവിടെ വീണ്ടും എന്താണോ ഇടതുവശത്ത് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ഏതാണ്ട് ഒരു അപ്രോക്സിമേറ്റ് റേഞ്ച് ആയിരിക്കും വലതുവശത്ത് കാണാം. പക്ഷേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ദാ ഇത് ഓവറോൾ എത്ര വരാം എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. ഇത്രയും ഇവിടെ നിന്നാണ് ഇത് ഇവിടെ വരെ വന്നിട്ട് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ആ ഹൈപ്പ് എത്രയാ നോക്കൂ, ഇത്രയും പോയിൻറ്സ് ആണ് കേട്ടോ. ഏതാണ്ട് ഇത്രയും പോയിൻറ്സ് ഇവിടെ നിന്ന്, അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞതുപോലെ എന്താണ് സാൻഡ് ബോക്സ്, സാൻഡ് ബോക്സ് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇടുമ്പോൾ എന്താ സംഭവിക്കുക, അതേമാതിരി സാൻഡ് ബോക്സ് ഇപ്പം മേളിൽ നിൽക്കുക, ഇത്രയും മേളിലുണ്ട്, ഇത് തിരിഞ്ഞു കഴിഞ്ഞു, അപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ സാൻഡ് വന്ന് വീഴുകയാണ്, ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടുന്ന സാൻഡ്, അപ്പോൾ ഏതുവരെ ഫില്ല് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അത് അപ്രോക്സിമേറ്റ്ലി
ഈ ഒരു ലെവൽ. കാരണം ഇവിടെയാണ് മേജർ കൺസോളിഡേഷൻ. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ മാർക്കറ്റ് ഇനിയും ഇതാ നോക്കൂ, ഇവിടെ അല്ലെങ്കിൽ ദാ ഇത് ഈ ലൈൻ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി ദാ നോക്കൂ കറക്റ്റ് ആയിട്ട് എവിടെയാണ് ഈ ബോട്ടം ലൈൻ എവിടെ വച്ചിരിക്കുന്നുണ്ടോ, ഈ ബോട്ടം ലൈൻ ഇവിടെ നമ്മൾ ഇത് ഇപ്പൊ ഞാൻ ഇത് ഇതിന് ശേഷം വരച്ചതല്ല, നിങ്ങളുടെ കണ്ണു മുമ്പിൽ ഇരിക്കുന്ന ലൈനാ. നോക്കൂ എത്ര പെർഫെക്റ്റ് ആയിട്ട് 1677. വേണ്ട, നമുക്ക് അത്രയും വേണ്ട, കുറച്ചും കൂടി ബഫർ ഇവിടെ നിന്ന് നോക്കിയാൽ പോലും ഏതാണ്ട് 1700, ഇപ്പൊ 1761 നിൽക്കുന്ന കോട്ടക് ബാങ്ക് 1711 അല്ലെങ്കിൽ 700 റേഞ്ചുകളിലേക്കൊക്കെ വരാം. 720 വെച്ചോളൂ, നിങ്ങൾ കുറച്ചും കൂടിയും കുറയ്ക്കാം നമുക്ക്. 1720 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. അതാണ് ഒരു, പക്ഷേ എങ്ങനെ വരും അത്, അത് ഒരു പൊസിഷണലായിട്ട് കുറച്ച് കുറച്ചായിട്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് അൾട്ടിമേറ്റ്ലി ഈ റേഞ്ചിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾക്ക് എന്ത് വേണം നമുക്ക് ഇനി അടുത്തത്? കോട്ടക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ പോയിന്റ്. നമുക്ക് ഇതെടുക്കാം, ഏതാ നമ്മുടെ ഷോർട്ട് പൊസിഷൻ നോക്കൂ. ഷോർട്ട് പൊസിഷനിൽ ദാ ഇവിടെ നിന്ന് നമുക്ക് ഇതാണ് നമ്മുടെ ടാർഗറ്റ് എങ്കിൽ അത് 600 പോകും. ഇതാണ് നമ്മുടെ ടാർഗറ്റ് എങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യണം ഈ ഒരു ഏരിയ സ്റ്റോപ്പ്. കാരണം ഇവിടെ നിന്ന് കൺസോളിഡേഷൻ കഴിഞ്ഞ് ഇനി ഇവരെല്ലാവരും താഴേക്ക് വരണമെങ്കിൽ ഇത് സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 1900. 1900 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇത് ഈക്വിറ്റിയും പൊസിഷണൽ ട്രേഡേഴ്സിന്റെ, അവർക്ക് ഈക്വിറ്റിക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റില്ല, ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർക്ക്, ഡെറിവേറ്റീവ്സിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് ഒരു 3 മന്ത്സ് കോൺട്രാക്ട് ഒക്കെ നിങ്ങൾ ഫ്യൂച്ചേഴ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ല എന്താ പറയുക പൊസിഷൻ ആയിരിക്കും. എന്താണ് കണ്ടീഷൻ? എന്താണ് ഇതിന്? ഈ ലൈനിന് താഴെ വരണം. ഇപ്പോൾ ഓൾമോസ്റ്റ് നോക്കൂ, രാവിലെ നിന്ന് അത് താഴേക്ക് വരുന്നുണ്ട്. ഇവിടെ ഇത്രയും കൺസോൾട്ടേഷൻ ഒന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ട, കാരണം ഫോൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഡീപ്പർ ഫോളിലേക്ക് തന്നെ വരും മാർക്കറ്റ്. സോ ഇവിടെ നിന്ന് വന്ന് ഇതിനെ ബ്രേക്ക്ഔട്ട് കൊടുത്ത് വീണ്ടും ഇവിടെ നിന്നൊരു ഒരു കൺസോളിഡേഷൻ വന്നതിന് ശേഷം നമുക്ക് എത്ര ശതമാനം ഉണ്ട്? 1:3 ഉണ്ട് ആവറേജ്. 1:3 ലെവലിൽ നമുക്ക് ടാർഗറ്റ് ഉണ്ട്. 862 താഴെ വന്ന് ബ്രേക്ക്ഔട്ട് കൊടുത്ത് സസ്റ്റെയിൻ ചെയ്ത് റീട്രേസ്മെന്റ് കൊടുത്ത് വീണ്ടും താഴെ വരികയാണെങ്കിൽ അത് സ്ലോലി ഏത് വരെ വരണം? 1720 വരെ വരാനുള്ള ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് ഫോർ കോട്ടക് ബാങ്ക്. കോട്ടക് ബാങ്കിന്റെ ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെച്ചോളൂ. 11:40.